ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വരാൻ പോകുന്ന കേരള PSC LDV HDV ഡ്രൈവർ പരീക്ഷകൾക്ക് വേണ്ടി മുൻകാലങ്ങളിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യത ഉള്ളതുമായ മെക്കാനിക്കൽ ട്രേഡ്, അതുപോലെ തന്നെ ഡ്രൈവർ ട്രേഡ്, ഇതൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള 50 ചോദ്യോത്തരങ്ങളാണ്. ഇതുവരെയായി ഏകദേശം 11 പാർട്ടുകളിലായി 600 ചോദ്യോത്തരങ്ങൾ, ഡ്രൈവർ ട്രേഡ് ചോദ്യോത്തരങ്ങൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ കാണുക. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. വീഡിയോ മുഴുവനായും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 601 ചോദ്യം: ലാമിനേറ്റഡ് ഗ്ലാസ് പൊട്ടിയാൽ? ഉത്തരം: പൊട്ടിയ ഗ്ലാസ് തരികൾ താഴെ വീഴാതെ ഇടയ്ക്കുള്ള പാളിയിൽ പറ്റി നിൽക്കുന്നു. 602 ചോദ്യം: സ്റ്റിയറിംഗ് വീൽ ശരിയായി പിടിക്കേണ്ട രീതി? ഉത്തരം: തള്ളവിരൽ മുകളിലായി കൈകൾ ഇരുവശത്തും പിടിച്ച് ഒരു കൈകൊണ്ട് തള്ളി മറുകൈകൊണ്ട് വലിച്ചു തിരിക്കാം. 603 ചോദ്യം: പെട്രോളിൻ്റെ കലോറിക മൂല്യം എത്ര? ഉത്തരം: 45,000 kJ പെർ കിലോഗ്രാം. 604 ചോദ്യം: വാഹനത്തിൻ്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കൂടുന്നത് എപ്പോൾ? ഉത്തരം: മഴക്കാലത്ത്. 605 ചോദ്യം: ഗിയർ സ്ലിപ്പിംഗ് ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ഉത്തരം: തകരാറിലായതോ തേഞ്ഞതോ ആയ സിങ്ക്രണൈസർ കാരണം. 606 ചോദ്യം: ബ്രേക്ക് ലൈനിംഗ് ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? ഉത്തരം: ബ്രേക്ക് ഷൂവിലാണ് ബ്രേക്ക് ലൈനിംഗ് ഉറപ്പിച്ചിരിക്കുന്നത്. 607 ചോദ്യം: ഡ്രൈവിംഗ് എന്നത് 3 പ്രവർത്തനങ്ങളുടെ ക്രമമായ ആവർത്തനമാണ്. ആ 3 പ്രവർത്തനക്രമങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: കാണുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. 608 ചോദ്യം: സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാം? ഉത്തരം: വാഹനത്തിൻ്റെ വേഗത, ടയറുകളുടെ തേയ്മാനം എന്നിവയാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ. 609 ചോദ്യം: വീൽ സിലിണ്ടർ ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണ്? ബാക്ക് പ്ലേറ്റിലാണ് വീൽ സിലിണ്ടർ ഉറപ്പിച്ചിരിക്കുന്നത്. 610 ചോദ്യം: എയർ ബ്രേക്കിൽ ലൈൻ പ്രഷർ നിയന്ത്രിക്കുന്നത്? അൺലോഡർ വാൽവാണ് എയർ ബ്രേക്കിൽ ലൈൻ പ്രഷർ നിയന്ത്രിക്കുന്നത്. 611 ചോദ്യം: എയർ ബ്രേക്ക് സംവിധാനത്തിൽ ബ്രേക്ക് ഷൂവും ഡ്രമ്മും തമ്മിലുള്ള അകലം അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ഉത്തരം: സ്ലാക്ക് അഡ്ജസ്റ്റർ. 612 ചോദ്യം: ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഹൃദയം ആയി അറിയപ്പെടുന്നത്? ഉത്തരം: മാസ്റ്റർ സിലിണ്ടറാണ് ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത്. 613 ചോദ്യം: ഫൈനൽ ഡ്രൈവിൻ്റെ ധർമ്മം എന്താണ്? ഉത്തരം: സ്ഥിരമായി വേഗത കുറക്കുകയും ഡ്രൈവ് 90° തിരിക്കുകയും ചെയ്യുക. 614 ചോദ്യം: ഫൈനൽ ഡ്രൈവിൻ്റെ ഘടകങ്ങൾ ഏതെല്ലാം? ഉത്തരം: ബെവൽ പീനിയനും ക്രൗൺ വീലുമാണ് ഫൈനൽ ഡ്രൈവിൻ്റെ പ്രധാന ഘടകങ്ങൾ. 615 ചോദ്യം: വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ അത് ഒരു വശത്തേക്ക് പോകുന്നു എങ്കിൽ അതിന് കാരണം ബ്രേക്ക് ഡ്രാഗിങ് ഉണ്ട് എന്നതാണ്. അടുത്ത 616 ചോദ്യം: ആൾട്ടർനേറ്ററിനെ സാധാരണയായി കറക്കുന്നത് ബെൽറ്റാണ്. ബെൽറ്റാണ് ആൾട്ടർനേറ്ററിനെ സാധാരണയായി കറക്കുന്നത്. 617 ചോദ്യം: ഫാൻ ബെൽറ്റ് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഏതിനെയൊക്കെ? ഉത്തരം: വാട്ടർ പമ്പ്, ആൾട്ടർനേറ്റർ, എൻജിൻ പുള്ളി. 618 ചോദ്യം: ലോകത്ത് ആദ്യമായി 4 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം: നിക്കോളാസ് എ ഓട്ടോ ആണ് 4 സ്ട്രോക്ക് എൻജിൻ കണ്ടുപിടിച്ചത്.
619-ാമത്തെ ചോദ്യം. എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജം വീലുകളിൽ എത്തിക്കുന്നത് പ്രൊപ്പല്ലർ ഷാഫ്റ്റാണ്. ഉത്തരം പ്രൊപ്പല്ലർ ഷാഫ്റ്റ്. 620-ാമത്തെ ചോദ്യം. എഞ്ചിൻ പ്രവർത്തിക്കുന്ന താപനില. ഉത്തരം 80 ഡിഗ്രി സെൽഷ്യസ്. 621-ാമത്തെ ചോദ്യം. ടു സ്ട്രോക്ക് എഞ്ചിൻ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ദുഗാൾഡ് ക്ലാർക്കാണ് ടു സ്ട്രോക്ക് എഞ്ചിൻ കണ്ടുപിടിച്ചത്. 622-ാമത്തെ ചോദ്യം. ടു സ്ട്രോക്ക് എഞ്ചിനിൽ ഒരു പ്രവർത്തന സൈക്കിൾ പൂർത്തിയാക്കാൻ എത്ര സ്ട്രോക്കുകൾ വേണം? ഉത്തരം 2 സ്ട്രോക്കുകൾ. 623-ാമത്തെ ചോദ്യം. ഡീസൽ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോ. ഉത്തരം 15:20. 624-ാമത്തെ ചോദ്യം. എഞ്ചിൻ്റെ കാര്യക്ഷമത കൂടുവാൻ ഉപയോഗിക്കുന്നത്? ഉത്തരം ടർബോ ചാർജർ. 625-ാമത്തെ ചോദ്യം. എഞ്ചിൻ ടോർക്ക് അളക്കുന്ന യൂണിറ്റ്? ഉത്തരം ന്യൂട്ടൺ മീറ്റർ. 626-ാമത്തെ ചോദ്യം. വളവുകളിൽ വാഹനത്തിന് അനുഭവപ്പെടുന്ന ശക്തി? ഉത്തരം അപകേന്ദ്രബലം അഥവാ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. 627-ാമത്തെ ചോദ്യം. രണ്ട് യന്ത്രഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് ലീക്ക് പ്രൂഫായി നിർത്തുവാൻ സഹായിക്കുന്ന ഉപകരണം? ഉത്തരം ഗ്യാസ്കറ്റ്. 628-ാമത്തെ ചോദ്യം. പെട്രോൾ എഞ്ചിൻ പ്രവർത്തിക്കുന്ന രീതി? ഉത്തരം ഓട്ടോ സൈക്കിൾ. 629-ാമത്തെ ചോദ്യം. ക്രാങ്ക് ഷാഫ്റ്റിന് നീളം കൂടിയ എഞ്ചിൻ്റെ നിർമ്മാണ രീതി? ഉത്തരം ഇൻലൈൻ എഞ്ചിൻ. 630-ാമത്തെ ചോദ്യം. അന്തരീക്ഷ മർദ്ദത്തേക്കാൾ കുറവ് മർദ്ദം എഞ്ചിൻ സിലിണ്ടറിൽ അനുഭവപ്പെടുന്നത് ഏത് സ്ട്രോക്കിലാണ്? ഉത്തരം സക്ഷൻ സ്ട്രോക്കിൽ. 631-ാമത്തെ ചോദ്യം. എഞ്ചിൻ പിസ്റ്റണിൻ്റെ മുകളിലേക്കും താഴേക്കുമുള്ള ചലനത്തെ പറയുന്ന പേര്? ഉത്തരം റെസിപ്രോക്കറ്റിംഗ് ചലനം. 632-ാമത്തെ ചോദ്യം. സിലിണ്ടറിനുള്ളിലെ TDC മുതൽ BDC വരെയുള്ള വ്യാപ്തം അറിയപ്പെടുന്നത്? ഉത്തരം സ്വെപ്റ്റ് വോളിയം. 633-ാമത്തെ ചോദ്യം. ഇൻഷുറൻസ് ഇല്ലാതെ വാഹനമോടിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ ഏത് വകുപ്പ് പ്രകാരമാണ്? ഉത്തരം വകുപ്പ് 196 പ്രകാരം. 634-ാമത്തെ ചോദ്യം. വാൽവുകൾക്ക് പകരം പോർട്ടുകൾ കാണപ്പെടുന്ന എഞ്ചിൻ ഏത്? ഉത്തരം ടു സ്ട്രോക്ക് എഞ്ചിൻ. 635-ാമത്തെ ചോദ്യം. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം പെട്ടെന്ന് നിന്ന് പോവുകയോ അല്ലെങ്കിൽ ഓടിക്കാൻ കഴിയാതെ വരികയോ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട ലൈറ്റ്? ഉത്തരം ഹസാർഡ് വാർണിംഗ് ലാമ്പ് അഥവാ ഹസാർഡ് ലൈറ്റ്. 636-ാമത്തെ ചോദ്യം. വാഹനം വളവ് തിരിയുമ്പോൾ അകത്തെ ചക്രങ്ങളെക്കാൾ പുറത്തെ ചക്രങ്ങൾക്ക് വേഗത നൽകുന്ന സംവിധാനം? ഉത്തരം ഡിഫറൻഷ്യൽ. 637-ാമത്തെ ചോദ്യം. പിസ്റ്റൺ TDCയിൽ എത്തിയതിന് ശേഷവും സിലിണ്ടർ ഹെഡുമായുള്ള വ്യാപ്തം? ഉത്തരം ക്ലിയറൻസ് വോളിയം. 638-ാമത്തെ ചോദ്യം. ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ എത്രാമത്തെ സ്ട്രോക്കിലാണ് പവർ ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം 3-ാമത്തെ സ്ട്രോക്കിൽ. 639-ാമത്തെ ചോദ്യം. സ്റ്റോറേജ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ഏത്? ഉത്തരം ലെഡ് അഥവാ EM. 640-ാമത്തെ ചോദ്യം. സ്റ്റെബിലൈസർ ബാർ വാഹനത്തിൻ്റെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം സസ്പെൻഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 641-ാമത്തെ ചോദ്യം. ഇലക്ട്രിക് ട്രാൻസ്പോർട്ട് വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റിൻ്റെ നിറം രേഖപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ? ഉത്തരം പച്ച ബോർഡിൽ മഞ്ഞ അക്ഷരത്തിൽ. 642-ാമത്തെ ചോദ്യം. ഇൻഷുറൻസിൽ IDV സൂചിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം ഇൻഷുറൻസ് ഡിക്ലെയർഡ് വാല്യൂ. 643-ാമത്തെ ചോദ്യം. ഗിയർ ബോക്സും ഡിഫറൻഷ്യലും തമ്മിലുള്ള അകലത്തിൽ
വ്യത്യാസം വരുമ്പോൾ പ്രൊപ്പല്ലർ ഷാഫ്റ്റിൻ്റെ നീളം ക്രമീകരിക്കുന്നത് ആര്? ഉത്തരം സ്ലിപ്പ് ജോയിൻ്റ്. 644-ാമത്തെ ചോദ്യം, അൺലോഡർ വാൽവ്, സിസ്റ്റം പ്രൊട്ടക്ഷൻ വാൽവ്, ക്വിക്ക് പ്രൊട്ടക്ഷൻ വാൽവ് എന്നിവ ഏത് ബ്രേക്ക് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം എയർ ബ്രേക്ക് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 645-ാമത്തെ ചോദ്യം, സ്ഫോടന സ്വഭാവം ഇല്ലാത്ത വാതകങ്ങൾ കൊണ്ടുപോകുന്ന വാഹനത്തിൽ പ്രദർശിപ്പിക്കുന്ന ഗ്ലാസ് ലേബലിൻ്റെ നിറം? ഉത്തരം പച്ച. 646-ാമത്തെ ചോദ്യം, ജ്വലനശേഷിയുള്ള ദ്രാവകങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനത്തിൽ പ്രദർശിപ്പിക്കുന്ന ഗ്ലാസ് ലേബലിൻ്റെ നിറം? ഉത്തരം ചുവപ്പ്. 647-ാമത്തെ ചോദ്യം, രാസപദാർത്ഥങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനത്തിൽ പ്രദർശിപ്പിക്കുന്ന ഗ്ലാസ് ലേബലിൻ്റെ നിറം? ഉത്തരം മഞ്ഞ. 648-ാമത്തെ ചോദ്യം, ഒരു സ്പാർക്ക് പ്ലഗിൻ്റെ ഇലക്ട്രോഡ് ഗ്യാപ്പ് അളക്കുന്നത്? ഉത്തരം ഫീലർ ഗേജ് ഉപയോഗിച്ചാണ്. 649-ാമത്തെ ചോദ്യം, പിസ്റ്റൺ കംപ്രഷൻ റിങ്ങുകൾ നിർമ്മിക്കുന്നത് എന്ത് ഉപയോഗിച്ചാണ്? ഉത്തരം കാസ്റ്റ് അയൺ ഉപയോഗിച്ചാണ് പിസ്റ്റൺ കംപ്രഷൻ റിങ്ങുകൾ നിർമ്മിക്കുന്നത്. 650-ാമത്തെ ചോദ്യം, ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ പ്രധാന ഗുണമാണ്? ഉത്തരം വിസ്കോസിറ്റിയാണ് ലൂബ്രിക്കേറ്റിംഗ് ഓയിലിൻ്റെ പ്രധാന ഗുണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കിയത് മുൻകാലങ്ങളിൽ കേരള PSC ഡ്രൈവർ പരീക്ഷകളിൽ ചോദിച്ച 50 മെക്കാനിക്കൽ ട്രേഡ്, ഡ്രൈവർ ട്രേഡ് ചോദ്യോത്തരങ്ങളാണ്. വരാൻ പോകുന്ന ഡ്രൈവർ പരീക്ഷകൾക്കെല്ലാം ഈ ചോദ്യോത്തരം തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും. അതിനാൽ ഇവ മുഴുവനും പഠിച്ചു വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക.